മധ്യതിരത്ത് സംരക്ഷണമെന്ന സമകാലിക അജണ്ട ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി അംഗം എം സുരാജ്. ശ്രീകൃഷ്ണപുരത്തെ എ സി നാരായണൻ പഠനകേന്ദ്രം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം സുരാജ്. രാജ്യത്തിന്റെ ചരിത്രം ആർ എസ് എസ് തിരിച്ചെഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും എം സുരാജ് പറഞ്ഞു. രാജ്യത്തിന്റെ ചരിത്രം ദയാരഹിതമായി കുഴിച്ചുമൂടുമ്പോൾ മതരാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശക്തികളെ ഇല്ലാതാക്കാനുള്ള സമരം ശക്തമാക്കേണ്ട കാലഘട്ടം സംജാതമായിരിക്കുന്നു. രാജ്യത്തെ കോൺഗ്രസ് വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. കോൺഗ്രസിന്റെ മരണവെപ്രാളം പ്രകടമാക്കുന്ന ഒന്നായി കേരളത്തിലെ കോൺഗ്രസ് മാറിയിട്ടുണ്ട്. നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ സർക്കാരിൽ ഒരു മന്ത്രിയായി രാഹുൽ ഗാന്ധി വരുന്നതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നും എം സ്വരാജ് പറഞ്ഞു. ചരിത്രം ദയാനിഹിതമായി കുഴിച്ചുകൂടപ്പെടുന്ന ഒരു കാലം ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യരെ ആട്ടിപ്പായിച്ചൊരു മതരാഷ്ട്രം രൂപീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കെതിരായി ആ ഇന്ത്യാവിരുദ്ധ ശക്തികളെ പലതരത്തിൽ പിന്തുണയ്ക്കുന്ന ഇവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയവും മാധ്യമ സമൂഹവും എല്ലാം ഈ ശൃംഖലയിൽ അണിനിരക്കുമ്പോൾ അവർക്കെല്ലാം എതിരായിട്ടുള്ള സമരം കൂടുതൽ കരുത്തോടെ കൂടുതൽ മൂർച്ചയോടെ നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലെമ്പാടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ മരണം എപ്പോഴാണ് പ്രകടമാക്കുന്ന ഒരു ഇടമായി കേരളം മാറുന്നു. അതെങ്ങനെ ഓരോ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് കെ പി സി സി പ്രസിഡന്റ് പറയുന്നത് നിങ്ങൾ കേട്ടുനോക്ക്. നാളെ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ ഗവൺമെന്റിന് ഒരു മന്ത്രിയാണ് നമ്മുടെ ബഹു രാഹുൽ ഗാന്ധി വന്നാൽ അത്ഭുതപ്പെടാനില്ല. അതിനുള്ള ഒരു പരിസരം അരുണാചലിൽ നിന്നും മേഘാലയയിൽ നിന്നും ഒക്കെയായി ഒരുക്കിക്കൊണ്ടു വരുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തെ നേരിടുന്ന കോൺഗ്രസിന് വർഗീയതക്കെതിരെ മതനിരപേക്ഷതയുടെ കൊടിപ്പുറം ഉയർത്തിയ ഒരു പോരാട്ടം ഏറ്റെടുക്കാൻ സാധിക്കും. സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് പ്രതീതിവൽക്കരണത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് ലോകം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും നിർമ്മിതാനുഭവങ്ങൾ സൃഷ്ടിച്ച് പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് രാഷ്ട്രീയം വഴിമാറിക്കൊണ്ടിരിക്കുകയാണെന്നും സ്വരാജ് അഭിപ്രായപ്പെട്ടു. ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയാണ് വലതുപക്ഷ രാഷ്ട്രീയം ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രപിതാവ് ഗാന്ധിജിയെയും ഗാന്ധിയൻ ആശയങ്ങളെയും തമസ്കരിക്കാനും ഗാന്ധിഘാതകരായ സവർക്കറേയും ഗോഡ്സെയെയും സമാദരിക്കാനും ഇന്ത്യൻ സാഹചര്യത്തിൽ നാടിന്റെ ചരിത്രത്തിനു നേരെ യുദ്ധം നടത്തുന്ന ആർ എസ് എസിനെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും എം സ്വരാജ് പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ സവർക്കറുടെ ചിത്രം അനാച്ഛാദനം ചെയ്യും. സവർക്കറുടെ ചിത്രം പണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഗോഡ്സെയുടെ സ്മാരകമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില കെട്ടിടങ്ങളും ചില പാലങ്ങളും ഒക്കെ നിർമ്മിക്കുന്നത് നമുക്ക് മുമ്പ് ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമില്ല. അത് ഉത്തരേന്ത്യയിൽ മാത്രം നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് കരുതിയിട്ടുണ്ട്. രാജ്യവ്യാപകമായി നടക്കുന്ന വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായ പ്രചരണ പദ്ധതിയാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ എത്രമാത്രമാണ് മലീമസമാക്കിയിട്ടുള്ളത്, എത്രമാത്രമാണ് ദയാരഹിതമായി ചരിത്രത്തെ കൊന്നു തള്ളുന്നത്. ഭാവിയിൽ ഇന്ത്യ ചരിത്രത്തിൽ നിന്ന് ഗാന്ധിജി അപ്രസക്തനായിട്ട് മാറും, ഒരു സംശയവും. സിപിഎം ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന എ സി നാരായണൻ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. ചടങ്ങിൽ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു. പഠന കേന്ദ്രത്തിന്റെ പരിപ്രേക്ഷ്യം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ എം എൽ എ അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം എൻ ഹരിദാസൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം മോഹനൻ, കെ ശ്രീധരൻ, കെ ജയദേവൻ, കെ രാമകൃഷ്ണൻ, പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു.